സി പി ഐ എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി ഓഫീസിൽ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചേരുതിരിഞ്ഞടി അടി സി പി ഐ എമ്മുമായോ സംഘാടക സമിതിയുമായോ ബന്ധപ്പെട്ടല്ല രണ്ട് ചാനൽ റിപ്പോർട്ടർ തമ്മിലാണ് അടി നടന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ നൌഫലും മീഡിയ വൺ റിപ്പോർട്ടർ സുനിൽ ഐസക്കും തമ്മിലാണ് പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി ഓഫീസിൽ അടിയുണ്ടായത് പരസ്പരമുള്ള അസഭ്യ അസഭ്യവർഷത്തിന് ശേഷമാണ് അടി നടന്നത് സ്ഥലത്തുണ്ടായിരുന്ന സി പി ഐ എം പ്രവർത്തകർ ഇടപെട്ടതിനാൽ രണ്ടുപേർക്കും കാര്യമായ പരിക്കില്ല സി പി ഐ എമ്മിനെ തകർക്കാൻ ആരാണ് മുന്നിലെന്ന തർക്കമാണ് മൂത്ത അടിയിലേക്ക് വർഷത്തിലേക്കും എത്തിയത് ഇന്നലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സംഘടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സാമാന്യം നല്ല പ്രസംഗം നടത്തിയെങ്കിലും തങ്ങൾക്ക് വേണ്ടത് കിട്ടാത്തത് കൊണ്ട് കോടിയേരിക്ക് മുന്നിൽ മയക്കു പിടിച്ചു ചെന്ന മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി കോൺഗ്രസ് ദേശീയതലത്തിൽ തുടരുന്ന വർഗീയത കേരളത്തിലെ അവരുടെ ചുവടുമാറ്റം എന്നിവ ശക്തമായ ഭാഷയിൽ കോടിയേരി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാലും ചാനൽ പൈതലങ്ങൾക്ക് തൃപ്തിയായില്ല തുടർന്ന് സുനിൽ ഐസക് പാർട്ടി കോൺഗ്രസ് മാറ്റിവെക്കുമോ എന്ന് കോടിയേരിയോട് ചോദിച്ചു ണോ സംഘടക സമിതി ഓഫീസ് തുറന്നതെന്ന് കോടിയേരിയുടെ മറുപടി പറഞ്ഞു അതല്ല ഒരു ചാനലിൽ ബ്രേക്കിംഗ് പോകുന്നുണ്ടോ എന്ന് സുനിൽ ഐസക് ചൂണ്ടിക്കാണിച്ചു ഏത് ചാനലാണെന്ന കോടിയേരിയുടെ ചോദ്യത്തിന് സുനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് മറുപടി നൽകി ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എന്ന് കോടിയേരി ചോദിച്ചതോടെ സ്ഥലത്ത് കൂട്ടച്ചേരി പടർന്നു തുടർന്ന് ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പരിഹാസം വേറൊരു വഴിയും നിങ്ങളുടെ എല്ലാ വാർത്തയും ഇങ്ങനെയാണല്ലോ തുടങ്ങിയ കമന്റുകൾ കൂടിയായതോടെ റിപ്പോർട്ടറുടെ തൊലിയൊരു ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മീഡിയ വൺ ർ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസുകാർക്ക് സഹിച്ചില്ല ഇന്നലെ രാത്രി മുഴുവൻ തല പുകച്ച ആലോചിച്ച ശേഷം അതേ വേദിയിൽ മറുപടി കൊടുക്കാൻ അവർ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസ് ലോഗോ ലോകോപ്രകാശനമായിരുന്ന ഇന്ന് എല്ലാവരും പിരിഞ്ഞു പോകാനിരിക്കെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ നൌഫൽ സുനിൽ ഐസക്കിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതാണ് വർഷത്തിലും അടിപിടിയിലേക്കും കലാശിച്ചത് ഒടുവിൽ അടി കണ്ടുനിന്ന സി പി എം പ്രവർത്തകർ രണ്ടു മാധ്യമ പ്രവർത്തകരെയും പിടിച്ചു മാറ്റുകയായിരുന്നു പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി ഓഫീസിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് സി പി എം गाड़ागर